സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് പത്രോസ് പൗലോ സ്ലിഹന്മാരുടെ തിരുനാൾ പത്രോസ് സ്ലിഹ റോമായിൽ പോയതായി വിശുദ്ധ ഗ്രന്ഥം പരാമർശിക്കുന്നില്ല പൗലോസ് സ്ലിഹ റോമയിൽ ആയിരുന്നതൊക്കെ കൃത്യമായി വിവരിക്കുന്നുണ്ട് എന്നാൽ ഈ നഗരത്തിൽ രണ്ടുപേരും ആയിരുന്നു എന്നതുകൂടിയാണ് ഈ തിരുന്നാള് ഒരുമിച്ച് ആഘോഷിക്കാൻ നിർ നിർണായകമായിരിക്കുന്നത് രണ്ട് രക്തസാക്ഷിത്വങ്ങളും വ്യത്യസ്ത ദിവസങ്ങളിലായിരുന്നുവെങ്കിലും പത്രോസ്ലിഹ റോമയിലെ സഭയെ സ്ഥാപിച്ചുവെന്നും പൗലോസ്ലിഹ അതിനെ നട്ടുവളർത്തിയെന്നും പാരമ്പര്യം റോമായിലെ സഭയുടെ ഈ സവിശേഷത പ്രഥമസ്ഥാനം സ്ഥാനം ആദിമസഭയിൽ പരക്കി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സത്യമാണ് പ്രീ എമിന അതോറിറ്റി ആദിമ സഭാപിതാക്കന്മാരെല്ലാം തന്നെ ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഇന്നലെ നാം കണ്ട കണ്ടുപിടിച്ച ഇറണേവുസ് സത്യത്തിന്റെ പരമ്പര റോമൻ സഭയിൽ നിന്ന് പുറപ്പെട്ടു വരുന്നുവെന്ന് സൂചിപ്പിക്കുകയാണ് മാത്രമല്ല എല്ലാ പ്രാദേശിക സഭകളും റോമാസഭയുമായി പൊരുത്തപ്പെടണമെന്നും ആദ്യം മുതലേയുള്ള ഒരു തിരിച്ചറിവാണിത് ഇന്നത്തെ തിരുനാൾ ഈ അപുസ്തരിക അധികാരത്തിൻ്റെ കൂടി സാക്ഷ്യമാണ് പത്രോസും പൗലോസും റോമായിൽ കണ്ടുമുട്ടുകയും പരസ്പരം ആശ്രേഷിക്കുകയും ചെയ്യുന്നതൊക്കെ പാരമ്പര്യത്തിൽ സുലഭമാണ് മോശയും അഹ്റോനയും എന്നാണ് അവർ കരുതപ്പെടുന്നത് അത് അവരുടെ സാഹോദര്യത്തെ മാത്രമല്ല ശുശ്രൂഷ വൈവിധ്യത്തെയും മുൻനിർത്തിയാണ് സംസാരിക്കുന്നത് അത് ഒരു സമഭാവന കൊൺകോർതിയ അപുസ്തലോരും മാത്രമല്ല സഹജരുടെ സമഭാവന കൂടിയാണ് കൊൺകോർതിയ ഫ്ലാത്രും ഗലാത്തിയർ രണ്ട് നാലിൽ ഈ ശ്രീഹന്മാർ തമ്മിൽ പ്രത്യക്ഷത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടെന്നു വരാം എങ്കിലും അതൊക്കെ വഴികളിലെ വൈവിധ്യങ്ങൾ മാത്രമായിട്ട് പരിഗണിക്കുന്നതാണ് നല്ലത് ആധ്യാത്യകമായി അവർ പഠിപ്പിച്ചതെല്ലാം ഒന്ന് തന്നെയാണ് ഒരേ ക്രിസ്തുവിനെയും ഒരേ സത്യത്തെയും ദൈവനിശ്ചിതമായ ഇരുവഴികളിലൂടെയാണെന്ന് മാത്രം ഇന്നലെ നാം കണ്ടതുപോലെ ദൈവം നഗരങ്ങളെ ഉടച്ചു വാർക്കുകയാണ് റോമാ നഗരം അങ്ങനെ അഹങ്കാരപ്രമദ്ധത വിട്ട് ഇതാ ഈ ശ്രീഹന്മാരുടെ ചോരച്ചുവപ്പിൽ പുതുപ്പിറവി അണിയുകയാണ് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ സഹനവഴികളിൽ ക്രിസ്തു നമ്മോടുകൂടെ തന്നെയുണ്ട് എന്ന് പഠിപ്പിച്ച ശ്രീഹന്മാരാണിവർ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ ആകെ ദർശനവും ഇത് തന്നെയാണ് പിന്നെ പൗലോ ശ്രീഹായുടെ വാക്കുകളിൽ എത്രയോ സന്ദർഭങ്ങൾ ഇത് എത്രയോ വ്യക്തമാണ് പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ ശരീരമാണ് സഭയെന്ന് ആവർത്തിച്ച് ശ്രീഹ പഠിപ്പിക്കുമ്പോൾ ഈ സത്യം തന്നെയാണ് പകർന്നാടുന്നത് പത്രോ ശ്രീഹ നാഥൻ്റെ ഒരു ചോദ്യത്തിന് ഏറ്റവും ഭംഗിയായ ദൈവനിവേശിതമായ ഉത്തരം പറഞ്ഞവനാണ് നാദൻ ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അവൻ ഉത്തരം പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പൗലോ ശ്രീഹ നാദനോട് ചോദ്യം ചോദിച്ചവനാണ് നാദ നീ ആരാണ് എന്ന് അന്ന് നാഥൻ അവനോട് ഉത്തരം പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭയെന്ന് ആ കണ്ണഞ്ചിപ്പിക്കുന്ന സത്യത്തിൻ്റെ മുൻപിൽ അവൻ തന്നെ തന്നെ നിരംഭരിച്ചാക്കി കളഞ്ഞു ഹംബിൾഡ് പൗലൂസ് എന്ന അവൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ അതാണ് നിസ്സാരൻ എന്ന് ദൈവത്തിൻ്റെ ഈ വിസ്മയത്തിന്റെ മുൻപിൽ അവൻ നിസ്സാരനായിപ്പോയി പത്രൂസ് തന്റെ ഉത്തരം കൊണ്ട് നാഥനാൽ പാറ പോലെ ഉറപ്പിക്കപ്പെട്ടവനാവുന്നു പെത്രൂസ് ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ അഹംഭാവങ്ങൾ വിട്ട് നമ്മൾ മൃദുഭാവങ്ങൾ അണിയുമ്പോൾ ദൈവം നമ്മെ പാറ പോലെ ദൃഢമാക്കി മാറ്റും പൗലൂസ് സെദ് പെത്രൂസ് എളിയവരെങ്കിലും പാറ പോലെ ഉറച്ചവർ ക്രിസ്തുവിനെ തിരിച്ചറിയുക ഐഡന്റിഫൈ എന്ന് മാത്രമല്ല ക്രിസ്തു തന്നെ തന്നെ നമ്മോട് ചേർത്ത് വെച്ചിരിക്കുന്നു ഐഡന്റിഫൈ വിത്ത് അസ് എന്നുകൂടി അറിയണം ഈ ശ്രീഹന്മാരുടെ രണ്ടുപേരുടെയും കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ധ്യാനിച്ചു വരുന്നതും ഈ വിഷയം തന്നെയാണ് ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് പത്രോസ് പ്രഖ്യാപിച്ചു അതേ ദൈവപുത്രന് തന്നോടുള്ള സ്നേഹത്തെ പ്രതി ജീവനും മരണവും പോലും അവനിലാണ് എന്ന് പൗലോസ് പ്രഖ്യാപിച്ചു ഗലാത്തി രണ്ട് ഇരുപത് തങ്ങളുടെ പരിമിതികളിൽ നിറഞ്ഞു കവിയുന്ന ദൈവകൃപയെ കൃപയെ രുചിച്ചവരാണിവർ പത്രോസ് കണ്ണീരണിഞ്ഞുകൊണ്ട് പറഞ്ഞതുപോലെ നാദ നിനക്കറിയാമല്ലോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ എന്നെ സ്നേഹിക്കുന്ന അത്രയും ഇല്ലെങ്കിലും